ആലുവയിൽ സഹോദരന്റെ വെടിയേറ്റ് യുവാവ് കൊല്ലപ്പെട്ടു. ആലുവ എടയപ്പുറം സ്വദേശി പോൾസനാണ് മരിച്ചത്. ഇളയ സഹോദരൻ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എയർഗൺ ഉപയോഗിച്ചാണ് ഇയാൾ പോൾസിന് നേരെ വെടിയുതിർത്തത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ഇരുചക്രവാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ പോൾസനും തോമസും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന തോമസിന്റെ ബൈക്ക് പോൾസൺ അടിച്ചു തകർത്തതായി തോമസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇവർ രണ്ടുപേർക്ക് പുറമെ പ്രായമായ അച്ഛൻ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. നാളുകളായി വൃദ്ധസദനത്തിൽ കഴിഞ്ഞിരുന്ന ഇയാൾ കുറച്ചുനാൾ മുമ്പാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഒരു വീടിനെ രണ്ടായി തിരിച്ചായിരുന്നു സഹോദരങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഇവർക്ക് അയൽവാസികളുമായി ബന്ധമുണ്ടായിരുന്നില്ല. അതിനാൽ കൊലപാതക വിവരം വൈകിയാണ് തങ്ങൾ അറിഞ്ഞതെന്ന് അയൽവാസികൾ പറഞ്ഞു. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ആ സമയത്ത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ 12 മണിയായപ്പോൾ പോലീസ് കോളിംഗ് ബെല്ല് അടിച്ച് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയണത് തന്നെ. ഞങ്ങൾ 20 വർഷത്തിൽ മേലെ ഇവിടെ വന്ന് താമസിക്കുന്നത്, അന്നോടെയും നമ്മൾ അറിയണതാണ്. പക്ഷേ ഇവര് അയൽവക്കായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പനും 2 ആമക്കളും അതില് സെപ്പറേറ്ററാണ്. ഇപ്പൊ മരിച്ച വ്യക്തി പുറകില് സ്ഥലത്തും അപ്പനും ഇളയും മോനും ഫ്രണ്ടിലാണ്. വഴക്കുണ്ടായാലും ഞങ്ങൾ അറിയാറില്ല, കാരണം അവര് വഴക്കിടണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. അത് മറ്റു ഭാഷയിലാണ്, അതായത് തമിഴോ ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലുമായിരിക്കുള്ളൂ. അപ്പൊ നമുക്കങ്ങനെ അവരുടെ ഇതിൽ നമ്മൾ വഴക്കാണെന്നൊന്നും നമുക്ക് ഇന്ന് വരെ അറിയാൻ പറ്റിയിട്ടില്ല. കൃത്യം നടത്തിയ ശേഷം പ്രതി തോമസ് തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ആലുവ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഹൈക്കോടതി ജീവനക്കാരൻ കൂടിയാണ് തോമസ്. പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൈരളി ന്യൂസ്, കൊച്ചി.